തിരുവല്ല നിരണം പനച്ചിമൂട് എസ് മുക്കിൽ CSI പള്ളി കനത്ത മഴയിൽ തകർന്നു വീണു. പന്തളം കൈപ്പുഴയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തിരുവല്ല വെണ്ണിക്കുളം റോഡ് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഗവിയിലേക്ക് സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്യാം, നിലവിൽ മഴയുണ്ടോ ജില്ലയിൽ വ്യാപകമായി? ഉന്മേഷ, ആദ്യം തന്നെ നമുക്ക് ഒരു സമാധാനപരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. മഴ മാറി നിൽക്കുന്നു. അപ്പർ കുട്ടനാടൻ മേഖലയിലാണ് നമ്മളുള്ളത്. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടിയിട്ടുണ്ട്. പക്ഷേ മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാണ് ഈ മേഖലയിൽ. ദൃശ്യങ്ങളിൽ കാണാം, അപ്പർ കുട്ടനാടൻ മേഖലയിലെ പാടശേഖരങ്ങളിലും വീടുകളിലേക്കുള്ള വഴികളിലുമൊക്കെ വെള്ളം, കിഴക്കൻ വെള്ളം വന്ന് മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷമാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. ഇങ്ങനെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവുകയും അത് ആളുകൾക്ക് ആശ്വാസമാകുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പറഞ്ഞിരിക്കുന്നതിനാൽ ഇനി എങ്ങനെയാവും കാര്യങ്ങളെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ രൂക്ഷമാണ്. നിരണത്ത് തന്നെ അല്പസമയം മുമ്പ് CSIയുടെ ഒരു പള്ളി തകർന്നു വീണു. കനത്ത മഴയും കാറ്റും രാവിലെ ഉണ്ടായതാണ് ആ പള്ളി തകർന്നു വീഴാൻ കാരണം. തിരുവല്ല വെണ്ണിക്കുളം പാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അവിടെ മണിമലയാർ കരകവിഞ്ഞതാണ് അപകടമുണ്ടാക്കിയത്. ഗവി ഭാഗത്ത് മണ്ണിടിച്ചിൽ രൂക്ഷമായിട്ടുണ്ട്. അടവി ഇക്കോ ടൂറിസം സെൻ്ററിലേക്കും ആളുകളെ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. ഗവിയിലേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ KSRTC ബസ്സുകളടക്കം കടത്തിവിടില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശബരിഗിരിയുടെ വൃഷ്ടിപ്രദേശങ്ങളായ പമ്പയിലും കക്കിയിലുമൊക്കെ വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 198 mm മഴയാണ് രേഖപ്പെടുത്തിയത്. സമാന പ്രദേശങ്ങളിലൊക്കെ വലിയ മഴ പെയ്യുന്നു. അതാണ് ഈ അപ്പർ കുട്ടനാടൻ മേഖലയിലേക്ക് കൂടുതൽ നീരൊഴുക്കിന് കാരണമാകുന്നത്. മണിമലയാറിലും വലിയ രീതിയിൽ വെള്ളം ഉയർന്നിരിക്കുന്നു. ഇതിന് പുറമെ പല ഭാഗങ്ങളിലും മരം ഒടിഞ്ഞു വീണ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പന്തളം കൈപ്പുഴയിൽ വീടിന് മുകളിലേക്ക് ഒരു തേക്കാണ് ഒടിഞ്ഞു വീണത്. ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലെല്ലാം ഈ സമാനമായ രീതിയിൽ കാലവർഷ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും ഏറ്റവും പ്രത്യാശ നൽകുന്ന ഘടകം ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തെളിഞ്ഞ അന്തരീക്ഷം തുടരുകയാണെങ്കിൽ ഇപ്പോഴുണ്ടായ മഴക്കെടുതികൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. അപ്പോഴും അപ്പർ കുട്ടനാട്ടിലേക്ക് വെള്ളത്തിൻ്റെ വരവ് കൂടുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കിഴക്കൻ വെള്ളമാണ് ഈ വന്ന് മൂടുന്നത്. അതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഇനിയും വെള്ളം ഇങ്ങോട്ടെത്തും. തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ ഈ പ്രദേശങ്ങളിലുണ്ടാകുന്ന ദുരിതത്തിനും കുറവുണ്ടാകും. അല്ലെങ്കിൽ ഇതേ പ്രദേശങ്ങളിലും കൂടുതൽ വെള്ളമെത്തുകയും ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്യേണ്ടി വരും. അപ്പർ കുട്ടനാട്ടിൽ ഇതുവരെ 150-ലധികം ആളുകളെയാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇതുവരെ മാറ്റിയിരിക്കുന്നത്. ഉന്മേഷ്, നിലവിൽ ആശ്വാസമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.